കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ പ്രിയ ദൈവമക്കളെ ആദിമ സഭയുടെ ജീവചരിത്രമാണ് വാസ്തവത്തിൽ അപ്പോസ്തല നടപടി ആദിമ സമൂഹത്തിൻ്റെ കരുത്ത് ആദിമ സമൂഹത്തിൻ്റെ ആനന്ദം അപ്പോസ്തല നടപടിയിൽ വെളിപ്പെട്ട് കിട്ടുക. വാസ്തവത്തിൽ ഈ വചനധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഓർക്കുക എത്ര തവണ നമ്മൾ ഈ അപ്പോസ്തല നടപടി വായിച്ചിരിക്കണം. ഈ അപ്പോസ്തല നടപടിയുടെ ഭാഗങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് സഭാജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്നത്. ഇന്നത്തെ സഭയുടെ മുന്നാസ്വാദനമാണ് അപ്പോസ്തല നടപടി. നമുക്ക് അത് ഗ്രഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനിയും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് മനസ്സിലാവാതെ പോവുകയാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പ്രസംഗിക്കുന്നുമുണ്ട് പ്രാർത്ഥനയെപ്പറ്റി. പക്ഷേ പ്രാർത്ഥനയുടെ അത്ഭുത രഹസ്യങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഈ വചനം വായിക്കുമ്പോഴും വചനം പങ്കുവെക്കുമ്പോഴും എനിക്ക് തോന്നുകയാണ്. നമ്മൾ കണ്ട കോർനേലിയസ് കേസറിയ എന്ന സ്ഥലത്തിരിക്കുന്നു. ദൂരെ ഏതാണ്ട് രണ്ട് ദിവസത്തെ യാത്ര ചെയ്താൽ എത്തുന്ന യോപ്പായിൽ കടൽ തീരത്ത് ശിമയോൻ പത്രോസ് ഇരിക്കുന്നു. ഇതാ രണ്ട് ദിവസം അത്രയും ദൂരത്തിലിരിക്കുന്ന കൊർനേലിയസ് പ്രാർത്ഥിക്കുമ്പോൾ കൊർനേലിയസിന് കിട്ടുന്ന ദർശനം. ദർശനങ്ങളൊരു തോന്നലല്ലോ, നമ്മൾ ഓർമ്മിപ്പിക്കുക. ദൈവങ്ങളെ വലിയ ആഴമേറിയ ദൈവാനുഭവങ്ങളിലേക്ക് ദൈവം ഇങ്ങനെ മാറ്റിവെക്കാൻ പോവാ നമ്മളെ. ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുക. ദൈവവചനത്തെ വിശ്വസിക്കാനും ദൈവാനുഭവത്തിൽ നീ വിശ്വസിക്കാനും ആശ്രയിക്കാനും തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം മാറും. ദൈവാനുഭവങ്ങളിൽ ആശ്രയിക്കുക, ദൈവാനുഭവങ്ങളിൽ ആശ്രയിക്കുക. നമുക്ക് കുറച്ച് ദൈവവചനം അറിയാം, കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. അതിനപ്പുറത്ത് ഡു യു ഡിപ്പെൻഡ് ഓൺ ഗാഡ് എക്സ്പീരിയൻസ്? വേറൊന്നുമില്ല. നിൽക്കാനായിട്ടുള്ള ആ പാറക്കെട്ടിൻ്റെ പേരാണ് ദൈവാനുഭവം. ഇതാ കൊർനേലിയസ് പ്രാർത്ഥിക്കുക, കേസറിയയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദർശനം കിട്ടി. ഉടനെ തന്നെ ആളെ വിടുകയാണ് യോപ്പായിലേക്ക്. ഇതാ യോപ്പായിലെത്തുന്നു. അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂർ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുക പത്രോസ്. ഇന്നലെ നമ്മൾ പ്രാർത്ഥനാ സമയങ്ങൾ പറഞ്ഞു. വെളുപ്പിനുള്ള പ്രാർത്ഥന, 6 മണിക്കുള്ള പ്രാർത്ഥന, 9 മണിക്കുള്ള പ്രാർത്ഥന, 12 മണിക്കുള്ള പ്രാർത്ഥന, 3 മണിക്കുള്ള പ്രാർത്ഥന, വൈകിട്ട് 6 മണിക്കുള്ള പ്രാർത്ഥന, രാത്രി 9 മണിക്കുള്ള പ്രാർത്ഥന. ദൈവമക്കളെ, സന്യാസ ഭവനങ്ങളിലെ പ്രാർത്ഥനാ സമയമാണ് ഞാനിപ്പോൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത്. ഇന്ന് സന്യാസ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇതാ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ 6 മണിക്കൂറിൽ പ്രാർത്ഥിക്കുവാൻ മട്ടുപ്പാവിലേക്ക്, അപ്പുറവും മുകളിലത്തെ നിലയിലേക്ക്. ദൈവമക്കളെ, പ്രാർത്ഥനകളൊക്കെ മുകളിലത്തെ നിലയിലേക്ക് കയറി നടത്തേണ്ടതാണ്. പ്രാർത്ഥനകളൊക്കെ പെന്തക്കോസ്ത അനുഭവത്തിൽ നടത്തേണ്ടതാണ്. പ്രാർത്ഥനകളൊക്കെ ദിവ്യാൽത്താരിക്ക് ചുറ്റുമിരുന്ന് നടത്തേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും പല വിചാരത്തിലാവുന്നത് അതിനകത്ത് പെന്തക്കോസ്തയുടെ മണമില്ലാത്തത് കൊണ്ടാണ്, അതിനകത്ത് ഈശോയുടെ ചോരയുടെ നിറമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും വെറും പ്രാർത്ഥനകളായി അധരവ്യായാമങ്ങളായി മാറുന്നത്. പത്രോസ് പ്രാർത്ഥിക്കുവാനായിട്ട് മുകളിലത്തെ നിലയിലേക്ക് കയറുമ്പോൾ പത്രോസിന് ചങ്കിലുണ്ടാകുന്ന അനുഭവം തമ്പുരാൻ കർത്താവ് അപ്പം മുറിച്ചു കൊടുത്ത ആ സംഭവമാണ്. ഈ മുകളിലത്തെ മുറയിലേക്ക് കടക്കുമ്പോൾ, നിലയിലേക്ക് പോകുമ്പോൾ പത്രോസിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അന്ന് ഭയപ്പെട്ട് ഒളിച്ചിരുന്നത് മുകളിലത്തെ നിലയിലാണ്. അന്ന് തീനാവുകളായി പരിശുദ്ധാത്മാവ് കടന്നു വന്ന അനുഭവവും ശക്തിപ്പെട്ട അനുഭവവും പത്രോസ് പ്രസംഗിച്ച അനുഭവവും. അതുകൊണ്ട് ഈ ദൈവാനുഭവത്തിൽ അടിസ്ഥാനമിട്ട് അധിഷ്ഠിതമായി പത്രോസ് ജീവിക്കുക. ഇതാ 6 മണിക്കൂറിൽ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. അവന് വിശന്നു, എന്തെങ്കിലും ഭക്ഷിച്ചേക്കാം എന്ന് തോന്നല. നിന്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ പോലും ദൈവം ഒരു വെളിപാടിന് ഉപയോഗിക്കും. തിരുവചനം പറയുകയാണ്, അപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും കണ്ടു. പത്രോസ് ഒരു ദർശനം കാണുകയാണ്. മുഴുവൻ വായിക്കുന്നില്ല. ആ പാത്രത്തിൻ്റെ
ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശപ്പാവുകളും അതിലുണ്ടായിരുന്നു. ഒരു സ്വരം കേട്ടു, പത്രോസേ എഴുന്നേൽക്കൂ, നീ ഇവയെ കൊന്ന് ഭക്ഷിക്കൂ. എഴുന്നേൽക്കൂ എന്ന വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഉത്ഥാനത്തിൻ്റെ അനുഭവം. പ്രാർത്ഥിക്കുന്നവൻ ഉത്ഥാന അനുഭവത്തിലേക്ക്, ഒരു എഴുന്നേൽക്കലിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു ഉണർവിൻ്റെ അനുഭവത്തിലേക്ക്. ദൈവങ്ങളെ, പ്രാർത്ഥന എത്ര ആവശ്യമാണ്! പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് വേണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം വിളിക്കുന്നെങ്കിൽ അപ്പോസ്തല നടപടിയെയും വിളിക്കേണ്ടത് പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാകുമ്പോൾ അവൻ വിസ്മയങ്ങൾ കണ്ടു തുടങ്ങും, അവൻ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. അവന് ജീവിതത്തിന് അവന് വിശന്നപ്പോൾ ഇതാ കർത്താവ് ഭക്ഷണം കൊടുക്കുക, നിനക്ക് എന്ത് വേണേലും കൊന്നു തിന്നു. എല്ലാത്തരം മൃഗങ്ങളും മുമ്പിൽ നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ ഒരിക്കലുമില്ല, മലിനമോ അശുദ്ധമായ ഒന്നിനെയും ഞാൻ തൊട്ടിട്ടില്ല. നോക്കിയേ, എടുത്തു ചാട്ടക്കാരൻ പത്രോസ്, ഇതാ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പത്രോസ്, ഇതാ പിന്നീട് കുരിശിൽ തലകീഴായി മരിക്കുന്ന പത്രോസ് പറഞ്ഞു, അശുദ്ധമായ ഒന്നും എനിക്ക് വേണ്ട. ഒരു തെറ്റായ ധാരണയാണോ അതോ ഒരു തോന്നലാണോ? എന്നാലും ദൈവം അനുവദിച്ചാലും എനിക്ക് അശുദ്ധി വേണ്ട, ദൈവം അനുവദിച്ചാലും എനിക്ക് അശുദ്ധി വേണ്ട. രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു, ദൈവം വിശുദ്ധീകരിച്ചവ നീ അശുദ്ധമെന്ന് പറയില്ല. ദൈവം വീണ്ടും ന്യായം പറഞ്ഞു, ഞാനിതിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഭക്ഷിക്കുക. പത്രോസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതാ ആ പാത്രം മൂന്നാം പ്രാവശ്യം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയിൽ ഒരു വിസ്മയം ഒളിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ഒരു അത്ഭുതം സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ഒരു വെളിപ്പെടുത്തൽ സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനയിൽ ഒരു അനുഗ്രഹം ഒളിച്ചിരിപ്പുണ്ട്. സാധിക്കുന്നത്രയും പ്രാർത്ഥിക്കണം മക്കളെ, സാധിക്കുന്നത്രയും സമയങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിന്റെ കരുത്തായി നിന്റെ അഭിഷേകമായി മാറട്ടെ. ഓ ദൈവമേ, പത്രോസിനെ നീ എന്തുമാത്രം ഉണർത്തി കർത്താവേ! അന്ന് ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ കൂട്ടുവിളിച്ചപ്പോ വരാതിരുന്നവൻ, ഉറങ്ങിപ്പോയവൻ, ഇതാ കർത്താവേ നിന്റെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം നിരന്തരം അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെ മുമ്പിൽ നീ വിസ്മയം തീർക്കുകയാണല്ലോ. ഈ വച മക്കളിലേക്ക് ദൈവമായ പ്രാർത്ഥനയുടെ വിസ്മയം അയക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങൾ അയക്കണമേ. പുതിയ കൃപകളും പുതിയ അഭിഷേകങ്ങളും അയക്കണമേ. ഓ കർത്താവേ, വിഷമിച്ച ദുഃഖിക്കുന്ന നിരാശപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത തകർച്ചകളിലും പരാജയങ്ങളിലും ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരിക്കരം നീട്ടിപ്പിടിക്കണമേ. ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ, രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, നിരാശകൾ നീങ്ങിപ്പോകട്ടെ, ഭയങ്ങൾ നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായ നീകണേ.